ദൈവത്തിന്റെ വലിയൊരു നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. YMEF ബാലസംഘം സംയുക്ത ആഭിമുഖ്യത്തിൽ ഓഗസ്റ്റ് 30 മുതൽ സെപ്റ്റംബർ 3 വരെ ചരൽക്കുന്നിൽ വെച്ച് നടന്ന യുവജന ക്യാമ്പിൽ ബ്രദർ എം ഇ ചെറിയാൻ മധുര 3 സന്ദേശങ്ങൾ നൽകിയുണ്ടായി. ചരൽക്കുന്നിൽ നടന്ന യുവജന ക്യാമ്പാണ് കേരളത്തിലെ തന്റെ ഏറ്റവും ഒടുവിലത്തെ ആത്മീയ ശുശ്രൂഷാ രംഗം. ബഹുമാനപ്പെട്ട ചെറിയാൻ സാറിന്റെ അടങ്ങാനാവാത്ത അഭിലാഷം ആയിരുന്നു ചരൽക്കുന്ന് യുവജന ക്യാമ്പ്. കേരളത്തിലെ വേർപെട്ട സഭകളിലെ യുവതി യുവാക്കളോട് ബഹുമാനപ്പെട്ട കത്തിരദാസ് നൽകിയ അവസാന സന്ദേശം യുവജനങ്ങളും സുവിശേഷവത്കരണവും നമ്മുടെ ആത്മീയ അഭിവൃദ്ധിക്കായി സഹോദര സമക്ഷം സമർപ്പിക്കുന്നു. ചെറിയാൻ സാറിന്റെ പ്രസംഗം ഇങ്ങനെ ക്രോഡീകരിക്കാം. സുവിശേഷവത്കരണം എന്നത് സാമുദായിക സേവനമല്ല, കർത്താവിന്റെ സാക്ഷികൾ ആയിത്തീരുക എന്നുള്ളതാണ്. വചനം വിതയ്ക്കുന്നതാണ് സുവിശേഷം. സുവിശേഷവത്കരണത്തിന്റെ ആവശ്യം, മനുഷ്യൻ പാപിയായിരിക്കുന്നു, പാപം മനുഷ്യനെ നിത്യത സംബന്ധിക്കുന്ന പ്രശ്നമാണ്. സുവിശേഷമല്ലാതെ രക്ഷയ്ക്ക് മറ്റൊരു മാർഗമില്ല. സുവിശേഷവത്കരണം എന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്നു എന്ന ബോധം. സുവിശേഷവത്കരണ വിധങ്ങൾ: സമൂഹത്തോട് സുവിശേഷം അറിയിക്കുക, വ്യക്തികളോട് സുവിശേഷം അറിയിക്കുക. സുവിശേഷവത്കരണത്തിനുള്ള തടസ്സം: ക്രിസ്തീയ അനുഭവം ഇല്ലാതിരിക്കുക, പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ഭയം, ലജ്ജ, രഹസ്യ പാപങ്ങൾ, ദൈവവചനത്തിലുള്ള പരിജ്ഞാനക്കുറവ്, നഷ്ടപ്പെടുന്ന ആത്മാക്കളെക്കുറിച്ചുള്ള ഭാരമില്ലായ്മ. സുവിശേഷവത്കരണത്തിനുള്ള യോഗ്യത: ദൈവവിളി, കൃപാവരത്തെക്കുറിച്ചുള്ള നിശ്ചയം, പരിശുദ്ധാത്മശക്തി. സുവിശേഷവത്കരണത്തിന് കർത്താവ് നമുക്ക് തന്ന മാതൃക: സ്വയസമർപ്പണം, സ്വയത്യാഗം, മനുഷ്യാവതാരം എടുത്തു, രക്ഷിക്കുവാൻ വന്നു, അയക്കപ്പെട്ടവർ ആണെന്ന ബോധം ഉണ്ടായിരുന്നു, പ്രവൃത്തി തികയ്ക്കണം എന്ന ഭാരം ഉണ്ടായിരുന്നു. ഭാരത സുവിശേഷവത്കരണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുവാൻ നാം തയ്യാറാകേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. നമ്മുടെ ചുറ്റും നശിച്ചുകൊണ്ടിരിക്കുന്ന സമസൃഷ്ടികളുടെ രക്തം നമ്മോട് ചോദിക്കാതിരിക്കാൻ സുവിശേഷത്തിന് സാക്ഷികളായി നമുക്ക് തീരാം. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശു ക്രിസ്തു പിതാവിനാൽ ഐക്യപ്പെട്ട ഈ ലോകത്തിൽ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ സുവിശേഷവൽക്കരണത്തിന് വേണ്ടിയാണ് വന്നത്. കർത്താവ് ചെയ്ത ശുശ്രൂഷയാണ് തുടർന്ന് നമ്മൾ ചെയ്യുന്നതെന്ന് നാം ഓർത്തിരിക്കേണ്ടതാണ്. എന്നാൽ അത് വളരെ ചെലവുള്ളതാണ്. അതിന് അത് നടത്തുന്നെങ്കിൽ അതിന് നല്ല പരസ്യം ചെയ്യണം. അതിന് ജനങ്ങൾക്ക് വളരെ കൂടാവുന്ന ഒരു സ്ഥലം നിങ്ങൾ തിരഞ്ഞെടുക്കണം. അത് കഴിയുന്നതും നിങ്ങൾ എവിടെയാണ് ജനക്കൂട്ടത്തോടെ സുവിശേഷം അറിയിക്കാൻ ആഗ്രഹിക്കുന്നുവോ ആ ദേശവാസികൾ എല്ലാവരും ആ കാര്യം അറിയത്തക്കവണ്ണമുള്ള പരസ്യങ്ങൾ ചെയ്തിരിക്കണം. ജനങ്ങളെ എല്ലാവരെയും ആഹ്വാനം ചെയ്യണം. 4-5 നോട്ടീസ് ആ മരത്തേലും ഈ മരത്തേലും ഉച്ചിച്ചത് കൊണ്ടൊന്നും മതിയാകില്ല. അറിയാവുന്നിടത്തോളം ആളുകളെ സുവിശേഷം കേൾക്കുവാൻ വിളിച്ചു വരുത്തത്തക്കവണ്ണമുള്ള സകല പരിശ്രമവും ചെയ്ത് കൂട്ടാവുന്നിടത്തോളം ആളുകളെ കൂട്ടണമെന്ന് മാത്രമല്ല, ഒരു പൊതുജനത്തെ അഭിമുഖീകരിക്കത്തക്കവണ്ണം ദൈവത്തിൽ നിന്ന് കൃപ ലഭിച്ച ദൈവദാസന്മാരുടെ ശുശ്രൂഷയുമാണ് അവിടെ ആവശ്യമുള്ളത്. ആ നിലയിൽ ഉള്ള മാസ് ഇവാഞ്ചലിസം സുവിശേഷവൽക്കരണത്തിന്റെ ഒരു മാർഗമാണ്. അടുത്ത ഇന്ന് ഡോക്ടർ ബില്ലി ഗ്രഹാം മുതലായവർ, അദ്ദേഹം മാസ് ഇവാഞ്ചലിസമാണ്. ആ നിലയിലാണ് സുവിശേഷം ലോകത്തിൽ ഇന്ന് അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്തതായിട്ടുള്ളത് പേഴ്സണൽ ഇവാഞ്ചലിസമാണ്, വ്യക്തിപരമായി ഉള്ള സുവിശേഷം അറിയിക്കും. സുശേഷവൽക്കരണത്തിൽ മാസ് ഇവാഞ്ചലിസം പോലെയോ അതിനേക്കാൾ അധികമോ പ്രാധാന്യമുള്ള ഒരു മാർഗമാണ് പേഴ്സണൽ ഇവാഞ്ചലിസം എന്ന് പറയുന്നത്. ഓരോ വ്യക്തിയോട് സുവിശേഷം അറിയും. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ശിഷ്യന്മാരെ വിളിച്ചത് പേഴ്സണൽ വർക്കുണ്ട്. കർത്താവ് ഒരു വലിയ പൊതുക്കൂട്ടം നടത്തിയിട്ട് ഈ പൊതുക്കൂട്ടത്തിൽ നിന്ന് എന്റെ ശിഷ്യന്മാരാകാൻ ആഗ്രഹിക്കുന്നവർ കയ്യൊന്ന് പൊക്കിക്കാട്ട് നിങ്ങളല്ലോ പറഞ്ഞോ, എനിക്കൊരു ശിഷ്യന്മാരെ ആവശ്യമുണ്ട്, എന്റെ ശിഷ്യന്മാരായി വരുവാൻ ആഗ്രഹിക്കുന്നവർ മുന്നോട്ട് കടന്നു വരാം. അങ്ങനൊന്നും ആഹ്വാനം ചെയ്തല്ല ശിഷ്യന്മാരെ കർത്താവ് തിരഞ്ഞെടുത്തത്. കർത്താവ് വ്യക്തിയായിട്ട് കണ്ട് സംസാരിക്കുകയായിരുന്നു. വ്യക്തിയെ പോയി കണ്ടു, പത്രോസിനെ കണ്ടു, യോഹന്നാനെ കണ്ടു, എന്നെ അനുഗമിക്കുകയെന്ന് പറഞ്ഞു. പേഴ്സണൽ വർക്കായിരുന്നു കർത്താവ് ചെയ്തത്. തന്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തത് വ്യക്തിപരമായി സുവിശേഷം വ്യക്തിപരമായി അവരെ കണ്ട് കർത്താവ് ചെയ്യുകയായിരുന്നു. അത് മാത്രമല്ല, കർത്താവിന്റെ പ്രവർത്തനത്തിൽ
വ്യക്തിപരമായ പ്രവർത്തനത്തിന് വളരെ പ്രാധാന്യമുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ ആ നീക്കോദീമോസിനോട്, ഒരൊറ്റ വ്യക്തിയോടാണ് വീണ്ടും ജനനത്തെ പറ്റിയുള്ള അടിസ്ഥാനപരമായ ഉപദേശം നമ്മൾ എടുക്കുന്നത്. അപ്പോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നീക്കോദീമോസിനോട് സംസാരിച്ചതിൽ നിന്നാണ്. വ്യക്തിപരമായ കർത്താവ് വളരെ വിശദമായി വീണ്ടും ജനനത്തെ പറ്റിയെല്ലാം വളരെ വിശദമായി നീക്കോദീമോസ് ആ വ്യക്തിയോട് കർത്താവ് സംസാരിച്ചു. ആ വ്യക്തിയാണെങ്കിൽ കർത്താവിനെ കാണാൻ വന്നതാണ്, കർത്താവിന്റെ അടുക്കൽ വന്ന വ്യക്തിയാണ്. എന്നാൽ അടുത്ത അധ്യായത്തിൽ അതാരാ? ശമരിയക്കാരത്തി സ്ത്രീ. അത് കർത്താവ് അങ്ങോട്ട് ചെല്ലുകയായി. കർത്താവ് നിങ്ങളുടെ അടുക്കൽ വരുന്നവരോട് വ്യക്തിപരമായ സുവിശേഷം പറയാം. നിങ്ങളുടെ യാത്രയിൽ നിങ്ങൾ കാണുന്ന ശമരിയ സ്ത്രീയോടെ കർത്താവായ യേശു ക്രിസ്തു ഒരു വ്യക്തിയോട്, ആ വ്യക്തിയോട് എത്ര വ്യക്തമായി, എത്ര വളരെ വിശദമായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സംസാരിച്ചു. അതിനടുത്ത് 3-ാം അധ്യായത്തിൽ നീക്കോദീമോസിനോട്, 4-ാം അധ്യായത്തിൽ ശമരിയ സ്ത്രീയോട്, 5-ാം അധ്യായത്തിൽ 38 വർഷം രോഗിയായി കിടന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യനോട് മനുഷ്യനെ കർത്താവ് സുഖപ്പെടുത്തി, അങ്ങനെ അവനെ അയച്ചു. ഇങ്ങനെ നമ്മുടെ കർത്താവിന്റെ ശുശ്രൂഷയിൽ വ്യക്തിപരമായ പ്രവർത്തനത്തിന് വളരെ സ്ഥാനമുണ്ടായിരുന്നു എന്ന് നാം മനസ്സിലാക്കേണ്ടതാണ്. അതുപോലെ അപ്പോസ്തലനായ പൗലോസിന്റെ പ്രവർത്തനം, പൗലോസിന്റെ പ്രവർത്തനത്തിൽ നോക്ക്, അപ്പോസ്തല പ്രവർത്തികൾ 17-ാം അധ്യായത്തിൽ ശബത്തിൽ അവിടുത്തെ പള്ളിയിൽ പോയി പ്രസംഗിച്ച പൗലോസ്, 17-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം നോക്കുക. അപ്പോസ്തല പ്രവർത്തികൾ 17:17 അപ്പോസ്തല പ്രവർത്തികൾ 17:17 അവൻ പള്ളിയിൽ വെച്ച് യഹൂദന്മാരോട്, അത് മാസിക ഇവാഞ്ചലിസം, അത് പേഴ്സണൽ. ചന്തസ്ഥലത്ത് പോയി കണ്ടവരോട്, ഓരോരുത്തരോട് സുവിശേഷം അറിയിച്ചു. അപ്പൊ അപ്പോസ്തലനായ പൗലോസിന് 2 മാർഗവും ഉണ്ടായിരുന്നു. കൂട്ടത്തോടെ സുവിശേഷം അറിയിക്കുമായിരുന്നു, ചന്തസ്ഥലത്ത് കണ്ടവരോട് ഓരോരുത്തരോട് അപ്പോസ്തലനായ പൗലോസ് സുവിശേഷം അറിയിച്ചു. അപ്പോൾ സുവിശേഷവൽക്കരണത്തിൽ മാസ് ഇവാഞ്ചലിസം പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് വ്യക്തികളോട് ഏർപ്പെടുക എന്ന് പറയുന്നത്. ഒരു വ്യക്തി വേറൊരു വ്യക്തിയോട് പറയും, അങ്ങനെ ഒരാൾ ഒരാളോട് പറഞ്ഞ് അയാൾ മറ്റൊരാളോട് പറയുകയാണെങ്കിൽ സുവിശേഷം ഏതാനും. ഞാൻ ഒരിക്കലും കണക്ക് വായിച്ചത്, ഞാൻ ഒരാളോട് പറഞ്ഞു, ആ ആൾ വേറൊരാളോട് പറഞ്ഞു, അങ്ങനെ ഓരോരുത്തരായിട്ട് പറയുകയാണെങ്കിൽ അത് അങ്ങനെ കൊണ്ട് വികസിച്ചു പോയാൽ ഏതാനും ആഴ്ചകൾ കൊണ്ട് ലോകമെങ്ങുമുള്ള സകല മനുഷ്യരോടും സുവിശേഷം പറയാൻ കഴിയും. വ്യക്തിപരമായ സുവിശേഷ പ്രവർത്തനത്തിന് വളരെ പ്രാധാന്യമുണ്ട്. കർത്താവ് ചെയ്തതാണ്, അപ്പോസ്തലന്മാർ ചെയ്തതാണ്, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ചെയ്യാൻ കഴിയും. സുവിശേഷ പ്രവർത്തനം എന്ന് പറയുന്നത് ഒരു വലിയൊരു കൂട്ടത്തോടെ പ്രസംഗിക്കുന്നത് മാത്രമാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. നിങ്ങളുടെ അടുത്ത ആളുകളോട്, ആ പേഴ്സണൽ ഇവാഞ്ചലിസം ഇന്ന് നമുക്ക് ആശുപത്രി സന്ദർശനം മൂലം ചെയ്യാം. നമ്മുടെ യാത്രകളിൽ നിങ്ങൾ യാത്ര ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ അടുത്തൊരാളിരിപ്പുണ്ട്, ആ ആളിനോട് ശാന്തമായി എന്താ ഇവിടെ പോവുകയാണ് എങ്ങനാണെന്ന് ചോദിച്ചുകൊണ്ട് വർത്തമാനം അങ്ങോട്ട് ആരംഭിച്ച് ആ സഹയാത്രക്കാരോട് സുവിശേഷം പറയും. ഭവന സന്ദർശനങ്ങൾ മൂലം ആ വേല ചെയ്യാം. കൂടെ ജോലി ചെയ്യുന്ന, നിങ്ങളോട് കൂടെ ജോലി ചെയ്യുന്ന ആളുകളോട് സുവിശേഷം അറിയിക്കാം. അതൊക്കെ വളരെ അനുഗ്രഹപ്രദമായ സുവിശേഷ പ്രവർത്തനങ്ങളുടെ വിധമാണ്. ആ നിലയിൽ പേഴ്സണൽ ഇവാഞ്ചലിസവും സുവിശേഷ പ്രവർത്തനത്തിനുള്ള ഒരു മാർഗങ്ങളിലൊന്നാണെന്ന് ഓർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അടുത്തതായി സുവിശേഷവൽക്കരണത്തിനുള്ള തടസ്സങ്ങൾ, അതിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ, തടസ്സങ്ങൾ. 1-ാമത്, സുവിശേഷവൽക്കരണം നടത്തണമെങ്കിൽ അതിനുള്ള അനുഭവം ഉണ്ടായിരുന്നു. അനുഭവമില്ലായ്മ എന്ന് പറയുന്നത് അതിനുള്ള ഒരു തടസ്സമാണ്. സുവിശേഷം മറ്റുള്ളവരെ അറിയിക്കുവാൻ നിനക്ക് അതിന് നീ ഒരു ആ സന്തോഷം അനുഭവിക്കുന്ന ആൾ എന്നുള്ള നിലയിലുള്ള ഉണ്ടായിരിക്കണം. ആ അനുഭവം ഇല്ലായ്മ അതിനൊരു തടസ്സമായിട്ടിരിക്കും. അനുഭവം ഉണ്ടായിരിക്കണം. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 11-ാം വാക്യത്തിൽ, യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 3-ാം അധ്യായം 11-ാം വാക്യം, ഞാൻ അറിയുന്നത് പ്രസ്താവിക്കുകയും കണ്ടത് സാക്ഷീകരിക്കുകയും ചെയ്യും. നമ്മൾ അതുപോലെയാണ് നമ്മളും ചെയ്യേണ്ടത്. നാം അറിയുന്നതാണ്, നീ അറിയുന്നില്ല എങ്കിൽ നീ അതൊരു തടസ്സമാണ്, നാം അനുഭവിക്കുന്നതാണ്. അതുപോലെ
രണ്ടു കൊരിന്ത്യർ 4:13 വാക്യത്തിൽ രണ്ടു കൊരിന്ത്യർ നാല് പതിമൂന്ന് ഞാൻ വിശ്വസിച്ചു അതുകൊണ്ട് ഞാൻ സംസാരിച്ചു. അതുകൊണ്ട് സുവിശേഷം അറിയിക്കുന്നതിന് മുൻപ് നീ അത് വാസ്തവത്തിൽ നീ എന്ത് ആളുകളോട് പറയുന്നുവോ അത് പൂർണ്ണമായ അനുഭവം നിനക്കുണ്ടായിരിക്കും. അനുഭവമില്ലായ്മ അതിനൊരു തടസ്സമായിട്ടുണ്ട്. രണ്ടാമത്, സുവിശേഷം അറിയിക്കുന്നതിനാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെപ്പറ്റിയുള്ള ഭയം, അത് സുവിശേഷം അറിയിക്കുന്നതിന് ഒരു തടസ്സമായിട്ട് പലപ്പോഴും പലർക്കുമുണ്ട്. ഞാൻ പറഞ്ഞാൽ, സുവിശേഷം അറിയിച്ചാൽ എന്നെ എനിക്ക് ഇന്ന വിധത്തിലുള്ള കഷ്ടതയുണ്ടാകും, പരിഹാസങ്ങളുണ്ടാകും, പല ഉപദ്രവങ്ങളുണ്ടാകും. ഇന്നാണെ സുവിശേഷം അറിയിക്കുന്നതിന് മറ്റുള്ള അനേക ശത്രുക്കളുണ്ട്. ആ ശത്രുക്കളിൽ നിന്നുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും. ആ ഭയം കൊണ്ടാണ് ചിലപ്പോൾ രക്ഷിക്കപ്പെട്ടവരായ നിങ്ങൾ, കോളേജ് വിദ്യാർത്ഥികളായ നിങ്ങളുടെ വിദ്യാർത്ഥിനികളും വിദ്യാർത്ഥികളുമുണ്ട്, നിങ്ങൾക്ക് സുവിശേഷം അറിയിക്കുന്നതിന് നിങ്ങൾക്ക് ഒരു തടസ്സമായിട്ടുള്ളത് നിങ്ങളിൽ നിലനിൽക്കുന്ന ഭയമാണ്. ഞാൻ എന്റെ കൂട്ടുകാരോട് പറഞ്ഞാൽ അവരെന്നെ കളിയാക്കും, അല്ലെങ്കിൽ ഒരു പ്രശ്നമായിട്ട് തീരും. ഒന്ന് നമുക്കത് ആ പ്രശ്നത്തെ അഭിമുഖീകരിക്കാനുള്ള ഭയമാണ്. എന്നാൽ അത് ഒരിക്കലും ആവശ്യമില്ല. ആ ഭയം ആവശ്യമില്ല. നമ്മുടെ കർത്താവ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾക്ക് ലോകത്തിൽ കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെടുവിൻ. മത്തായി സുവിശേഷം 16:16 ഒടുവിലത്തെ വാക്യത്തിൽ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ആ ധൈര്യം നിങ്ങൾക്ക് വേണം. ഭയം ഒരിക്കലും ആവശ്യമില്ല. നാം കഷ്ടതകൾ നേരിടുമല്ലോ എന്നുള്ള ഭയം. മത്തായി 5:11 കർത്താവ് എന്താ പറയുന്നത്? എന്റെ നിമിത്തം 5:11-12 നിങ്ങൾ എന്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയോ ഉപദ്രവിക്കുകയോ ഈ ബോധം നിങ്ങൾക്ക് വേണം. അപ്പോൾ ഭയമൊക്കെ അങ്ങ് പോകും. ഒരു വലിയ ഭാഗ്യമാണ് നിനക്ക് കിട്ടുന്നത്. നീ സുവിശേഷം നിന്റെ കൂട്ടുകാരോട് പറയുമ്പോൾ അവർ നിന്നെ പഴിക്കുന്നെങ്കിൽ നീ ഭാഗ്യശാലിയാകുകയാണെന്നാണ് കർത്താവ് പറയുന്നത്. അതുകൊണ്ട് ഭയപ്പെടേണ്ട കാര്യമില്ല. ഇന്ന് ചിലർ സുവിശേഷം അറിയിക്കാതെ രക്ഷിക്കപ്പെട്ട ജോലി യുവാക്കന്മാരായ നിങ്ങൾ മറ്റുള്ളവരോട് സുവിശേഷം അറിയിക്കാതിരിക്കുന്നത് ഒരു ഭയമുള്ളതുകൊണ്ടാണ്. ആ ഭയം പറഞ്ഞു കഴിയുമ്പോൾ, ഒന്ന് രണ്ട് പ്രാവശ്യം ആ സുവിശേഷം മറ്റുള്ളവരോട് പറഞ്ഞു കഴിയുമ്പോൾ ആ ഭയം മറ്റുമായിട്ട് അങ്ങ് മാറും. കർത്താവ് നിങ്ങൾക്ക് ധൈര്യം കിട്ടും. ഒരു വലിയ ഭാഗ്യമാണെന്ന് നിങ്ങൾക്ക് തോന്നും. മൂന്നാമത് ലജ്ജയാണ്. എനിക്ക് ലജ്ജിക്കുക. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ലോകത്തിൽ ഫിലിപ്പി ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് എന്ന് പറയുന്നത് ലജ്ജയായതിൽ ലജ്ജിക്കേണ്ട അനേക വിഷയങ്ങളിൽ ലജ്ജിക്കാത്ത ലോകത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. നാണിക്കേണ്ട പല കാര്യങ്ങൾ, നാളത്തോടെ പറയേണ്ട പല കാര്യങ്ങൾ നാണിക്കാതെ പറയുന്ന ഒരു കാലത്താണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ സുവിശേഷം പറയാൻ മാത്രം നിനക്ക് നാണമാണ്, നിനക്ക് ലജ്ജയാണ്. അപ്പോസ്തലനായ പൗലോസ് എന്താ പറയുന്നത്? സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. എനിക്ക് തോന്നുന്നു അപ്പോസ്തലനായ പൗലോസിനോട് ചിലർ ചോദിച്ചു കാണും, എടോ താൻ കുറച്ച് വിദ്യാഭ്യാസമൊക്കെ ഉള്ളതെന്ന് ചെയ്യോ, താനും എന്തിനാ ഈ വേലയ്ക്ക് പോകുന്നത്, എനിക്ക് നാളെ വേണ്ടി കൊടുക്കുന്നു. ചോദിച്ചു കാണും ആരോ അപ്പോസ്തലനായ ചോദിച്ചു കാണും. അന്നത്തേതിൽ 3 MA ഡിഗ്രി എടുത്ത ആളാണ് എന്ന് പറയാം. 3 യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡോക്ടറേറ്റ് എടുത്ത ആളായിരുന്നു അപ്പോസ്തലനായ പൗലോസ്. റോമൻ യൂണിവേഴ്സിറ്റി, യഹൂദ യൂണിവേഴ്സിറ്റി, പിന്നെ ഗ്രീക്ക് യൂണിവേഴ്സിറ്റി, ഇവിടെ നിന്നെല്ലാം ഡോക്ടറേറ്റ് എടുത്ത ആളായിരുന്നു. അതുകൊണ്ട് ചില ആളുകൾ ചോദിച്ചു വേണം, ഈ മുക്കാവന്മാരായ യോഹന്നാനും പത്രോസും ഒക്കെ പറഞ്ഞു നടക്കുന്നു, ഇവിടെ താൻ കുറച്ച് പഠിപ്പുള്ളനല്ലോ, താനിതിന് പോയതാണോ, തനിക്ക് ഈ വേല ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കാണും ആളെ. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് എനിക്ക് ലജ്ജ. പ്രിയപ്പെട്ടവര്, ലജ്ജിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഇതിനേക്കാൾ യോഗ്യമായ ഒരു സന്ദേശം വേറെയില്ല. ഇതിനേക്കാൾ വലിയൊരു ശുശ്രൂഷ വേറെയില്ല. അതുകൊണ്ട് പ്രിയ യുവതി യുവാക്കന്മാര്, നിങ്ങളോട് കൂടെ നിങ്ങളുടെ സഹവിദ്യാർത്ഥികൾ, നിങ്ങളുടെ മറ്റുള്ള കൂട്ടുകാരോട് കർത്താവായ യേശുക്രിസ്തുവിന്റെ പറയുന്നതിൽ നിനക്ക് നാണം തോന്നരുത്. നീ ലജ്ജിക്കരുത്. ലജ്ജിക്കേണ്ട ആവശ്യമില്ലാത്ത വിഷയമാണിത്. അവരോട് നീ സുവിശേഷം പറയണം. പറഞ്ഞു കഴിയുമ്പോൾ അറിയാം ലജ്ജിക്കേണ്ട കാര്യമില്ലായിരുന്നല്ലോ എന്ന് തോന്നും. അതുമാത്രമല്ല, സുവിശേഷം പറഞ്ഞു കഴിയുമ്പോൾ അവരിൽ നിന്ന് ചിലപ്പോൾ ഉണ്ടാകുന്ന പ്രതികരണം, ഈ ഇതുപോലുള്ള സന്ദേശം കേൾക്കാൻ ആഗ്രഹിക്കുന്നവരായിരുന്നു അവരെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് ഒന്നാമത് നിങ്ങൾക്ക് അതിനുള്ള അനുഭവം വേണം. പ്രാർത്ഥിച്ച് ദൈവത്തിങ്കിൽ നിന്നുള്ള ആ അനുഭവം
വാസ്തവത്തിൽ രക്ഷിക്കപ്പെട്ട ആളുകളായിരിക്കണം, വിശ്വസിക്കുന്നതായിരിക്കണം നിങ്ങൾ പറയുന്നത്. മൂന്നാമത് ഭയപ്പെടേണ്ട, രണ്ടാമത് ഭയപ്പെടേണ്ട, ലജ്ജിക്കേണ്ട കാര്യമില്ല. മൂന്നാമത് ഏതെങ്കിലും രഹസ്യ പാപങ്ങൾ നിങ്ങളെ ഭരിച്ചുകൊണ്ടിരിക്കുന്നു എങ്കിൽ അത് സുവിശേഷം അറിയിക്കുന്നതിന് നിങ്ങൾക്ക് തടസ്സമായി. ഒരു വിജയകരമായ ക്രിസ്ത്യ ജീവിതം ആവശ്യമാണ്. രഹസ്യ പാപങ്ങളിൽ നിങ്ങൾ അടിമപ്പെട്ടു പോകുന്ന ഏതെങ്കിലും നില നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ അതിലൊന്ന് വിജയം പ്രാപിക്കണം. 51-ാം സങ്കീർത്തനത്തിന്റെ 12-13 വാക്യം നോക്കുക. നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. പിന്നെ മനസ്സൊരുക്കമുള്ള ആത്മാവിനെ അപ്പോൾ ഞാൻ അതിക്രമക്കാരോട് നിന്റെ വഴികളെ ഉപദേശിക്കും. ആ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ, അപ്പോൾ ഞാൻ അതിക്രമക്കാരോട്. അപ്പസ്തനായ അല്ല ദാവീദിന് രക്ഷയുടെ സന്തോഷം നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. അതുകൊണ്ട് തനിക്ക് അതിക്രമക്കാരോട് കർത്താവിനെ പറ്റി പറയാനുള്ള പ്രാഗ്ഭ്യം നഷ്ടപ്പെട്ടുപോയി. അതുകൊണ്ട് ആ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ, അപ്പോൾ ഞാൻ അതിക്രമക്കാർ. അതുകൊണ്ട് സുവിശേഷവൽക്കരണത്തിന് ദൈവം നിന്നെ ഉപയോഗിക്കണമെങ്കിൽ നീ ഏതെങ്കിലും പ്രത്യേകമായ ഒരു പാപത്തിന്, ഒരു രഹസ്യ പാപത്തിന് നീ അടിമയാണെങ്കിൽ പ്രാഗ്ഭ്യത്തോടെ സുവിശേഷം അറിയിക്കാൻ നിനക്ക് കഴിയില്ല. അതിന് നീ വിജയം പ്രാപിക്കും. അതിന് നമുക്ക് വിജയം ദൈവം തരും. കർത്താവ് അതിനുള്ള വിജയം നിനക്ക് തരും. പ്രാർത്ഥനയിൽ ദൈവസന്നിധിയിൽ നിന്നെ തന്നെ സമർപ്പിച്ച് കർത്താവെ, ഈ ഒരു തെറ്റന്റെ ജീവിതത്തിൽ അടിക്കടി വന്നു പോകുന്ന കർത്താവെ, എനിക്ക് നീ അതിൽ നിന്ന് വിജയം തരണമേ എന്ന് കർത്തസന്നിധിയിൽ നിന്നെ തന്നെ സമർപ്പിച്ച് അവന്റെ സന്നിധിയിൽ നിന്നെ തന്നെ, കർത്താവേ എന്നെ കൊണ്ട് സാധിക്കയില്ല, നീ എന്നെ ബലപ്പെടുത്തണമേ എന്ന് നീ കർത്താവിൽ ആശ്രയിക്കുന്നെങ്കിൽ അവൻ നിന്നെ ബലപ്പെടുത്തും. നിനക്കൊരു ജയജീവിതം അവൻ നൽകും. ആ ജയജീവിതം ഈ സുവിശേഷവൽക്കരണത്തിന് വളരെ ആവശ്യമാണ്. നാം ചില മുറുകെ പറ്റുന്ന ചില പാപങ്ങളും മുറുകെ പറ്റുന്ന ഇബ്രാലേഖനം 12-ാം അധ്യായത്തിൽ അങ്ങനെ ആ മുറുകെ പറ്റുന്ന പാപങ്ങളിൽ നിന്നുള്ള വിടുതൽ സുവിശേഷവൽക്കരണത്തിന് വളരെ ആവശ്യമാണ്. പാപങ്ങളിൽ നിന്നുള്ള വിടുതൽ ആവശ്യമാണ്. നാലാമത് ദൈവവചനത്തിലുള്ള പരിജ്ഞാനക്കുറവ്. ഈ സുവിശേഷം അറിയിക്കുമ്പോൾ ആ തിരുവരുത്തിലുള്ള പരിജ്ഞാനത്തിന്റെ കുറവ് അതിനൊരു തടസ്സമായിട്ടിരിക്കും. അവർ ചില സംശയങ്ങൾ നിങ്ങളോട് ചോദിക്കും, ആ സംശയത്തിന് മറുപടി പറയേണ്ടതായിട്ട് വരും. ഇത് നിങ്ങൾ സുവിശേഷം പറയുമ്പോൾ അവർ ചില ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കും, ആ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ഉള്ള കഴിവുണ്ടായിരിക്കണം. ദൈവവചനത്തിലുള്ള പരിജ്ഞാനം ഇല്ലായ്മ സുവിശേഷവൽക്കരണത്തിന് തടസ്സമായിട്ടിരിക്കും. അതുകൊണ്ട് തിരുവചനം പഠിക്കണം. തിരുവചനത്തിൽ ആ സുവിശേഷം ആ ഒരു പാപി അവർ പറയേണ്ട ദൈവവചനം വാക്യങ്ങൾ ഏതൊക്കെയാണ്, ഏതൊക്കെ എഴുത്താണ്, അതിന് അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് എല്ലാം മറുപടിയുണ്ട്. നാം പത്രോസിന്റെ 1-ാം ലേഖനം 3-ാം അധ്യായം 15-ാം വാക്യത്തിൽ അപ്പസ്തനായ പത്രോസ് പറയുന്നത്, നിങ്ങളിലുള്ള പ്രത്യാശയെക്കുറിച്ച് നിങ്ങളോട് ചോദിക്കുന്ന ഏവരോടും സൗമ്യതയോടെ മറുപടി പറയാൻ എപ്പോഴും അത് ആ ദൈവവചനം പഠിക്കും. നിങ്ങൾ ഈ ക്യാമ്പിൽ വന്നതിന്റെ ഫലമായി ആ ദൈവവചനത്തിലുള്ള അഭ്യസനം നിങ്ങൾക്ക് ലഭിക്കാനിടയായിട്ടുണ്ട്. തുടർന്ന് ദൈവവചനം പഠിക്കണം. എല്ലാ ദിവസവും ദൈവവചനം വായിക്കുകയും ആ പഠിക്കുകയും ചെയ്ത് ആ മറ്റുള്ളവരോട് ദൈവവചനം അറിയിക്കുന്നതിന് ആവശ്യമായ കൃപ കർത്താവിനിക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കണം. ദൈവവചനത്തിലുള്ള പരിചയം, വചന നിശ്ചയം ആവശ്യമാണ്. വചന നിശ്ചയം ഇല്ലായ്മ സുവിശേഷവൽക്കരണത്തിന് ഒരു തടസ്സമായി വരാവുന്നതാണ്. വേറൊന്ന് സ്വാർത്ഥ, അതായത് മുൻഗണന കർത്താവിന് കൊടുക്കാതെ നിന്റെ സ്വന്തം താല്പര്യങ്ങൾക്ക് മുൻഗണന നൽകുന്ന ഒരു രീതി ഇന്ന് വിശ്വാസികൾക്കുണ്ട്. അതാണ് സുവിശേഷവൽക്കരണത്തിന് വളരെ തടസ്സമായിട്ട് നിന്നിരിക്കുന്നത്. മുൻപേ ദൈവത്തിന്റെ രാജ്യവും അതിന്റെ നീതിയും അന്വേഷിക്കുക എന്നുള്ളത് ജീവിതത്തിൽ ലക്ഷ്യമല്ലാതിരിക്കുന്നു. അനേകർക്ക് അത് ലക്ഷ്യമല്ല. ഒരു സൈഡ് വർക്കായിട്ട് ഒരു പ്രധാന ജോലി എന്റെ കാര്യമാണ്, പിന്നെ സമയമുണ്ടെങ്കിൽ ദൈവത്തിന്റെ കാര്യം. ആ നിങ്ങളുടെ ജീവിത ലക്ഷ്യം തന്നെ മാറണം. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കാര്യം സ്വന്തം കാര്യത്തിന് വേണ്ടി ബുദ്ധിമുട്ടണം, കാര്യം പ്രവർത്തിക്കണം, ജോലി ചെയ്യണം. എന്നാൽ ഇതിന്റെ എല്ലാ അടിയിൽ ഇതിനെല്ലാറ്റിനും അധികമായി
എന്റെ കർത്താവിന്റെ നാമം മഹത്വപ്പെടുത്തിക്കൊള്ളണം, കർത്താവിൽ നിനക്ക് വേണ്ടി എനിക്ക് ജീവിക്കണം, അതാണ് എന്റെ ജീവിതത്തിന്റെ പ്രധാന ഉദ്ദേശം. ആ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ വരണം. എനിക്ക് എന്ത് ജോലി കിട്ടിയാലും എന്ത് ചെയ്താലും എന്റെ കർത്താവ് എന്നെ രക്ഷിച്ച എന്റെ കർത്താവിന്റെ നാമം മഹത്വപ്പെടണം, അവന് വേണ്ടി നിനക്ക് വേണ്ടി എന്നെ ഉപയോഗിക്കണേ കർത്താവ് എന്നുള്ള ആ ലക്ഷ്യം പ്രധാന ലക്ഷ്യം അതായിരുന്നു. ഇന്ന് സുവിശേഷവൽക്കരണത്തിന് വലിയൊരു തടസ്സം, വിശ്വാസികളായ അനേകം ആളുകൾക്ക് പണം സമ്പാദിക്കുക, പിള്ളേരെ ഉന്നത വിദ്യാഭ്യാസത്തിലെത്തിക്കുക, വലിയ വീട് വയ്ക്കുക, ഇങ്ങനെയുള്ള അനേക കാര്യങ്ങൾക്കാണ് അവർ മുൻഗണന നൽകുന്നത്. മുൻപേ ദൈവത്തിന്റെ രാജ്യം അതിന്റെ നീതി അന്വേഷിക്കുക. നമ്മൾ അവിടെ ആ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ നമ്മുടെ കർത്താവ് പറയുന്നത്, സ്വർഗസ്ഥനായ പിതാവ് നിങ്ങൾ എന്ത് ഉടുക്കും എന്ത് കുടിക്കും എന്നുള്ളതിനെ പറ്റിയൊന്നും നിങ്ങൾ വിചാരപ്പെടരുത്. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെ നിങ്ങൾക്ക് ഇതൊന്നും നിങ്ങൾക്ക് വേണ്ടെന്നാണ് പറഞ്ഞത്. ഇതെല്ലാം നിങ്ങളുടെ ആവശ്യമാണ് നിങ്ങളുടെ പിതാവിനറിയാം. മുൻപേ ദൈവത്തിന്റെ രാജ്യം അതിന്റെ നീതി അന്വേഷിക്കുക, അതോടുകൂടെ ഇതൊക്കെ തരും. ഞാൻ പലത്തും പലപ്പോഴും പറയുന്നതാണ് ഈ ദോശയുടെയും ഇഡ്ഡിയുടെയും സാമ്പാറിന്റെയും കഥ. ദോശയും ഇഡ്ഡലിയും തിന്നാൻ ഒരാൾ കടയിൽ കയറിയപ്പോ എന്നെ അതിന്റെ വിലയും ചോദിച്ചു. അപ്പൊ പറഞ്ഞു അതിന് 50 പൈസയാണ് 60 പൈസയാണെന്നൊക്കെ പറഞ്ഞു. ഇതിന്റെ കൂടെ എന്നോ കിട്ടുമെന്ന് ചോദിച്ചു. അതിന്റെ കൂടെ സാമ്പാറും ചട്നിയും ഒക്കെ കിട്ടും, അതിനെല്ലാം വിലയും ചോദിച്ചു. അത് ഇതിന്റെ കൂടെ കൊടുക്കുന്നതാണോ എന്നാ അതേ കുറെ ഇനി തരാൻ പറഞ്ഞു. അപ്പൊ പറഞ്ഞു ആ കൂടെ ഇതിന്റെ കൂടെ കൊടുക്കുമെന്ന് പറഞ്ഞു. നമ്മൾ അവരെ പോലെ കർത്താവിന്റെ അടുക്കൽ കർത്താവിനോട് ചെന്ന് ഈ കൂടെ കൊടുക്കുന്ന ചോദിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവ് ആ കൂടെ കൊടുക്കാന്ന് പറഞ്ഞിരുന്നതാ, എന്റെ എനിക്ക് വീട് വേണം, എനിക്കത് വേണം, കൂടെ കർത്താവ് പറയും. ഈ കടക്കാരൻ പറഞ്ഞ പോലെ മുമ്പേ ദോശ കിട്ടി വാങ്ങുന്നു പറഞ്ഞതുപോലെ കർത്താവ് പറയും, നീ മുമ്പേ എന്റെ കാര്യം നോക്ക്, എന്റെ കാര്യം നോക്കി ഞാൻ കൂടെ തരാമല്ലോ. കർത്താവ് ഞാനത് നോക്കിക്കോളാം, ഈ കൂടെ തിരിഞ്ഞ് തന്നാട്ട് പിന്നെ നോക്കിക്കോളാം, ഞാനതൊക്കെ നോക്കാം കർത്താവ്. എന്നെ വലിയ വിശ്വാസമില്ലയോ കർത്താവ്, ഞാനതൊക്കെ നോക്കാം, ഈ കൂടെ തിരിഞ്ഞോട് തന്നാട്ട്, എനിക്ക് ജോലി തന്നാട്ടെ, എനിക്ക് ശമ്പളം തന്നാട്ടെ, എനിക്കെല്ലാം തന്നാട്ടെ, പിന്നെ ഞാൻ ചെയ്യാമെന്നേ, ദശാം തരാമെന്നേ. അതാണ് നമ്മുടെ മാർക്ക്, നമുക്കിതാണ് മുന്നിൽ. അത് നേരെ അങ്ങ് തിരിയണം. തിരിഞ്ഞാ ഒരു കുഴപ്പം വരികയില്ല കേട്ടോ, ഒരു കുഴപ്പം വരികയില്ല, ഇക്കാര്യം ഒന്നും നടക്കാതെ പോവുകയില്ല. ഞാൻ പിതാവ് തരുമെന്നാ പറഞ്ഞിരിക്കും, ഒരു കുഴപ്പം വരികയില്ല. മുൻപേ ദൈവത്തിന്റെ രാജ്യം അതിന്റെ നീതി അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ ജോലി ഫുൾ ടൈം വർക്കറായ ജോലി വിട്ടു പോകണം എന്നല്ലേ പറയും. സുവിശേഷ നീ നിന്റെ ജോലിയോടുകൂടെ തന്നെ നിന്റെ ജീവിതത്തിന്റെ പ്രധാന ലക്ഷ്യം ദൈവരാജ്യത്തിന്റെ വർധനവ്, സുവിശേഷവൽക്കരണം, അതിന്റെ ജീവിതത്തിന്റെ പ്രധാന ലക്ഷ്യമായിരിക്കണം. ആ ലക്ഷ്യമാകാതിരിക്കുന്നതാണ് പലപ്പോഴും പ്രവർത്തനങ്ങളിൽ ഈ സുവിശേഷവൽക്കരണത്തിനൊരു തടസ്സമായിരിക്കും. 6-ാമത്, ഈ നഷ്ടപ്പെട്ടു പോകുന്ന ആളുകളെ പറ്റിയുള്ള ഭാരമില്ലായ്മ, അവരെപ്പറ്റിയുള്ള ഹൃദയ തകർച്ചയില്ലായ്മ, മനസ്സലിവില്ലായ്മ, അതെത്ര വലിയൊരു കാര്യം. എന്റെ സ്വന്തക്കാരായ അല്ലെ ഇന്ന ആളുകൾ രക്ഷിക്കപ്പെട്ടവരല്ലെങ്കിൽ അവർ നരകത്തിൽ പോകുമല്ലോ കർത്താവേ. അതിനെപ്പറ്റിയുള്ള ഹൃദയ തകർച്ചയില്ലായ്മ, നിനക്ക് നിന്റെ മനസ്സ് തകരുന്നില്ല, നിന്റെ ചില ആളുകളൊക്കെ രക്ഷിക്കപ്പെടാത്തവരായിട്ടിരിക്കുന്ന കാര്യത്തെപ്പറ്റി നിനക്ക് വലിയ ഒരു ഹൃദയ തകർച്ചയില്ല, അതൊരു ചെറിയ കാര്യമെന്ന പോലെയാണ് നിനക്കിരിക്കുന്നത്. നിന്റെ മനസ്സ് തകരേണ്ടതാണ്, മനസ്സരിയ മനസ്സുടയേണ്ടതാണ്. അപ്പസ്തനായ പൗലോസ് പറയുന്നു നോക്കുക, പൗലോസിനെ റോമാലേഖനം 9-ാം അധ്യായത്തിന്റെ 1-ഉം 2-ഉം വാക്യത്തിൽ റോമാലേഖനത്തിന്റെ 9-ാം അധ്യായത്തിന്റെ 1-ഉം 2-ഉം വാക്യത്തിൽ എനിക്ക് വലിയ ദുഃഖവും ഇടവിടാതെ നോവും എനിക്കുണ്ട്. വലിയ ദുഃഖവും എന്താണത് വായിച്ചിട്ട്? ജഡപ്രകാരം എന്റെ ചാർച്ചക്കാരായ എന്റെ സഹോദരന്മാർക്ക് വേണ്ടി ഞാൻ തന്നെ ക്രിസ്തുവിനോട് വേർവിട്ട് ശാപഗ്രസ്തനാവാൻ ഞാൻ ആഗ്രഹിക്കാമായിരുന്നു. കർത്താവെ, ഞാനങ്ങ് നരകത്തിൽ പോകാൻ തന്നെ അങ്ങ് വിടാമായിരുന്നു. അതിന് അങ്ങനെ പോലും എന്റെ സഹോദരന്മാർ രക്ഷിക്കപ്പെട്ടിരുന്നെങ്കിൽ അത്രയ്ക്ക്
തന്റെ ഹൃദയത്തിൽ തന്റെ സഹോദരന്മാരെ പറ്റിയുള്ള ഭാരം. എനിക്ക് നിനക്കും ആ ഭാരമില്ല. ഇവിടെ ഇരിക്കുന്ന യുവതികളെ, നിങ്ങളുടെ കൂട്ടുകാരെ പറ്റി നിങ്ങൾക്ക് ഈ ഭാരമില്ല. അവർ രക്ഷിക്കപ്പെട്ടവരല്ലോ, അവർ നരകത്തിൽ പോകുമല്ലോ. ഞാൻ അക്കാര്യം അവരോട് പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ അവർ രക്ഷയിൽ വന്നേക്കുമായിരുന്നല്ലോ. ഞാൻ പറഞ്ഞില്ലല്ലോ. ഏ ഹൃദയത്തകർച്ച! അത് അനേകരുടെ അനേകർക്കില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രിയപ്പെട്ടവരെ സംബന്ധിച്ച് നിന്നോട് ഏറ്റവും അടുത്തവരോട് സുവിശേഷം മറ്റാരും അല്ല അറിയിക്കേണ്ടത്, നീയാണ് അറിയിക്കേണ്ടത്. അതിന് വേറെ ആരുമില്ല. നീ പറഞ്ഞില്ലെങ്കിൽ പറയാൻ വേറെ ആരുമില്ല. ആ നീ പറഞ്ഞില്ലെങ്കിൽ അവർക്കുണ്ടാകാൻ പോകുന്ന നഷ്ടം ഭയങ്കരമാണ്. അതിനെപ്പറ്റിയുള്ള ഹൃദയഭാരം ഉണ്ടായിരിക്കേണ്ടതാണ്. ഏറ്റവും ഒടുവിലായി ഫലമില്ലായ്മ, അതായത് ഞാൻ പറഞ്ഞാലും പ്രയോജനമില്ല എന്നുള്ളൊരു ചിന്ത, അത് സുവിശേഷവൽക്കരണത്തിന് ഒരു തടസ്സം. പറഞ്ഞുകൊണ്ടും പ്രയോജനമുണ്ട്, ഗുണപ്പെടി ഇല്ലെന്നില്ലായി നമ്മൾ വെറുതെ പറയാൻ പോകും. ഭയങ്കരന്മാരെ ആളുകളാണ്. ഞാൻ സുവിശേഷം പറഞ്ഞാൽ അവർ എടുക്കുകയും പിന്നെ പറയാതിരിക്കുകയും നല്ലത്. അതുകൊണ്ടല്ലയോ ചിലരോട് സുവിശേഷം പറയാത്തത്, നിങ്ങളുടെ കൂട്ടുകാരായ ചിലരോട് സുവിശേഷം പറയാത്തത് അതുകൊണ്ടല്ലയോ? പറഞ്ഞാലും പ്രയോജനമില്ല. പറഞ്ഞു നോക്കിയെങ്കിലല്ലേ അറിയൂ. നമ്മളുടെ പ്രവർത്തനത്തിന് തക്കതായ ഫലം കിട്ടുന്നില്ലല്ലോ എന്നുള്ളത് ചിലപ്പോൾ സുവിശേഷവൽക്കരണത്തിന് ഒരു തടസ്സമായിട്ടിരിക്കുന്നുണ്ട്. ചിലപ്പോൾ സുവിശേഷവൽക്കരണത്തിൽ കുറെ നാളുകൾ ഏർപ്പെട്ട ചിലരും അതിൽ നിന്ന് പിന്മാറിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് പിന്മാറിയിട്ടുള്ളത്? ഞാൻ പ്രവർത്തിച്ചിട്ട് വലിയ ഫലമൊന്നും ഉണ്ടായില്ല, അതുകൊണ്ട് ഇനി ഞാൻ പ്രവർത്തിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, അപ്പസ്തനായ പൗലോസ് എന്താ പറയുന്നത്? കർത്താവിൽ നമ്മുടെ പ്രയത്നം വ്യർത്ഥമല്ല എന്നറിയും. 1 കൊരിന്ത്യർ 15 ഒടുവിലത്തെ 58 വായി. കർത്താവിൽ നമ്മുടെ പ്രയത്നം വ്യർത്ഥമാണ്. പ്രിയപ്പെട്ടവരെ, സുവിശേഷ പ്രവർത്തനമെന്ന് പറയുന്നത് യാതൊരു വിധത്തിലും വ്യർത്ഥമാണ്. അതിന് വിദൂരമായ ദൂരഫലമുള്ളതാണ്. നിന്റെ അപ്പത്തെ വെള്ളത്തിന്മേലെറിയ ഏറിയ നാളുകൾക്ക് ശേഷം ഒരിക്കലും നിങ്ങളുടെ പ്രയത്നം വ്യർത്ഥമല്ല. അത് ഫലം പുറപ്പെടുവിക്കുക തന്നെ ചെയ്യും. ഫലത്തെപ്പറ്റിയുള്ള ഭാരം നിന്നെ ഭരിക്കരുത്. നീ കണ്ണുനീരോടെ വിതയ്ക്കുക ആർപ്പോടുള്ള കൊയ്ത്ത് കർത്താവ് തരും. ചിലപ്പോൾ ഈ പ്രവർത്തനത്തിന്റെ ഫലത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ നമ്മൾ യോഹന്നാന സുവിശേഷം 4 അധ്യായത്തിൽ നമ്മുടെ കർത്താവ് പറയുന്നത് നോക്കുക, 37-38 വാക്യത്തിൽ യോഹന്നാന സുവിശേഷം 4 അധ്യായത്തിന്റെ 37-38 വാക്യങ്ങൾ. വിതയ്ക്കുന്നത് ഒരുവൻ, കൊയ്യുന്നത് മറ്റൊരു. അങ്ങനെ വരാം. വിതയ്ക്കുന്നത് ഒരുത്തൻ, വിതച്ച് നീ തന്നെ കൊയ്തെന്ന് വരികയില്ല. നീ വിതച്ചിട്ട് പെട്ടെന്ന് കൊയ്യാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ളത് നിനക്ക് നിരാശയായി വരരുത്. നീ വിതയ്ക്കുക, അതിന്റെ ഫലം കൊയ്യുന്നത് വേറൊരാളായി. അതൊരിക്കൽ നിഷ്ഫലമാകുകയില്ല. പിന്നെ വിതയ്ക്കുന്ന ഒരുവൻ, കൊയ്യുന്നത് മറ്റൊരുത്തൻ എന്നുള്ളൊരു പഴഞ്ചൻ ഇതിൽ ഒത്തിരിക്കുന്നു. അതായത് അവിടെ നമ്മുടെ കർത്താവ് പറയുമ്പോൾ നിലം കൊയ്ത്തിന് വളഞ്ഞിരിക്കുന്നു, നിങ്ങളെ കൊയ്യാൻ, നിങ്ങളിപ്പോ കൊയ്യുകയാണ്, അത് വിതച്ച ആളുകൾ വേറെയാണ്. ചിലപ്പോ ചില സ്ഥലങ്ങളിൽ സുവിശേഷ പ്രവർത്തനത്തിന് ചെല്ലുമ്പോൾ വളരെ ഫലങ്ങൾ പെട്ടെന്നുണ്ടാകും. പക്ഷേ അവിടെ കുറെ വർഷങ്ങൾക്ക് മുൻപ് അധ്വാനിച്ച ഒരു ദൈവദാസൻ അതിന് വേണ്ടവണ്ണമുള്ള ഫലം കാണാതെ പോയതായിരിക്കാം. ആ ദൈവദാസൻ ആ സ്ഥലത്ത് പ്രവർത്തിച്ചതിന്റെ ഫലം അതിന്റെ പിന്നാലെ ചെല്ലുന്ന വേറൊരാളായിരിക്കും അത് കൊയ്യുന്നത്. പക്ഷേ ആ ഒന്നാമത്തെ ദൈവദാസന് നിത്യതയിൽ ഫലം ലഭിക്കാതെ പോവുകയില്ല. പ്രിയപ്പെട്ടവരെ, ഈ ഒരു വിശ്വാസം, കർത്താവിൽ ഞാൻ ചെയ്യുന്ന പ്രയത്നം ഒരിക്കലും വ്യർത്ഥമാകയില്ല, ആ ഉത്തമ വിശ്വാസം നിങ്ങൾക്കുണ്ടായിരിക്കണം. നിരാശ തോന്നരുത്. ഒരു വിധത്തിലും നിരാശപ്പെടേണ്ട ഒരു പ്രവർത്തനമല്ല ഇത്. അടുത്തതായി ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞത് ഈ പ്രവർത്തനത്തിന് വിഘാതമായി ഉണ്ടാകാവുന്ന ചില കാര്യങ്ങളാണ്. അടുത്തതായി സുവിശേഷവൽക്കരണത്തിനുള്ള യോഗ്യതകൾ. ഒന്നാമത് ഇവിടെയാണ് വിളിയെപ്പറ്റിയുള്ള നിശ്ചയം വേണം എന്നുള്ള കാര്യം നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്.
രണ്ട് പത്രോസ് ഒന്നിന്റെ പത്താം വാക്യത്തിൽ നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ നോക്കുക. റോമാലേഖനത്തിന്റെ ഒന്നാം അധ്യായം ഒന്നാം വാക്യത്തിൽ, റോമാലേഖനം ഒന്നാം അധ്യായത്തിന്റെ ഒന്നാം വാക്യം, സുവിശേഷത്തിനായി വേർതിരിച്ച് വിളിക്കപ്പെട്ട എന്ന്. അതിന് പ്രത്യേക വിളി വേണം. ഏതാ? സുവിശേഷത്തിനായി വേർതിരിച്ച് വിളിക്കപ്പെട്ടു. അതിന് നിനക്ക് വിളിയ, അങ്ങനെ നിന്റെ വേലയൊക്കെ വിട്ടിട്ട് സുവിശേഷത്തിനായി വേർതിരിഞ്ഞ് അതിനായിട്ട് തന്നെ ആ നിലയിൽ നീ വേണമെങ്കിൽ ആ അതിനെപ്പറ്റി നിനക്ക് നിശ്ചയമുണ്ടായിരിക്കണം. നിന്റെ ഒരു ജോലിയോടുകൂടെ തന്നെയാണോ സുവിശേഷ വേല ചെയ്യേണ്ടത്, അതോ ജോലി വിട്ട് പൂർണ്ണമായും സുവിശേഷത്തിനായി വിളിച്ച് വേർതിരിക്കപ്പെടണമോ? ഈ കാര്യത്തെപ്പറ്റിയുള്ള നിശ്ചയം നിങ്ങൾക്കുണ്ടായിരിക്കണം. കർത്താവിന്റെ വേല ചെയ്യണോ വേണ്ടോ എന്നുള്ള വിളി, ആ നിശ്ചയം അതെല്ലാവരും ചെയ്യേണ്ടതാണ്. എന്നെ വേലയ്ക്ക് വിളിച്ചിട്ടില്ല എന്ന് ഒരാളും പറയാൻ പാടില്ല. നീ രക്ഷിക്കപ്പെട്ട ദൈവവേദനാണെങ്കിൽ കർത്താവിന്റെ വേലയിൽ നിനക്കൊരു പങ്കുണ്ട്. പക്ഷേ ആ പങ്കിൽ നിന്നെ വിളിച്ചിരിക്കുന്ന വിളി എന്താണ്? നിന്റെ ജോലിയെല്ലാം വിളിച്ച് കർത്താവിന് വേണ്ടി പോവുകയാണോ? ജോലിയോടുകൂടെ ചെയ്യുകയാണോ? അല്ലെ, മുൻപേ പറഞ്ഞ വേണം, ഒരാൾ ഒരു അനാഥശാല നടത്തി ആ മാധ്യമത്തിൽ കൂടെ കർത്താവിന്റെ വേല ചെയ്യുകയാണോ? അതിനെയും ഒരാളെ വിളിച്ചെന്ന് വരാം.